ഹലോ ഗുഡ് മോർണിംഗ് എവരിവൺ വ്യൂ പോയിന്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഒരുപാട് കാലത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മൾ അങ്ങനെ റൈഡ് പോവാണ് അതായത് നമ്മൾ കേരള ടു മഹാരാഷ്ട്രയാണ് ആദ്യ പടിയായിട്ട് നമ്മൾ പോകാൻ നിൽക്കുന്നത് മഹാരാഷ്ട്രയിലെ നാസിക് പൂന മെയിൻ എക്സ്പ്ലോർ ചെയ്യുന്ന ഏരിയകളാണ് നാസിക് പൂന പിന്നെ മുംബൈ ഒക്കെ നമുക്ക് അടിച്ചു പൊളിച്ച് നമ്മൾ പോകുന്നത് എങ്ങനെയെന്ന് അറിയണ്ടേ സൈക്കിളിലാണ് നമ്മൾ പോകുന്നത് കണ്ടോ ഇത്രയും എല്ലാ സെറ്റപ്പും നമ്മളെടുത്ത് സെറ്റായിട്ടുണ്ട് അങ്ങനെ നമുക്ക് കുക്കിങ്ങിന് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും അതുപോലെ നമ്മളെ സേഫ്റ്റി ഐറ്റംസിനുള്ള എല്ലാ ഐറ്റംസുകളും നമ്മൾ കരുതിയിട്ടുണ്ട് രാവിലെ ഏകദേശം 5 മണിക്ക് എഴുന്നേറ്റ് എല്ലാ കാര്യങ്ങളും പ്രിപ്പയറായി ചെയ്തു അങ്ങനെ നമ്മളിപ്പോൾ പാക്കിങ് എല്ലാം കഴിഞ്ഞ് രാമനാട്ട ബൈപ്പാസിലാണ് ഉള്ളത് അവിടെ നിന്ന് ഇനി നമുക്ക് ആദ്യം നമുക്ക് പോകാനുള്ളത് കണ്ണൂരാണ് കണ്ണൂരിൽ നിന്ന് നമുക്ക് കാസർഗോഡ് അങ്ങനെ കുറച്ച് നമുക്ക് കഴിയുന്നിടത്തോളം മാക്സിമം കവർ ചെയ്ത് നമുക്ക് പോവാം എല്ലാ റൈഡേഴ്സും എല്ലാ ആളുകളും വ്യൂ പോയിൻ്റ് കാണുന്ന എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടൊക്കെയാണ് നമുക്ക് മാക്സിമം എനർജി നൽകുന്നത് അപ്പോൾ എന്തായാലും അടിപൊളി കിടിലം വീഡിയോസായിട്ട് നമുക്ക് ഇനി കാണാം നമ്മൾ പോകാൻ പോകുന്നത് വലിയ വലിയ ഏരിയകളിലേക്കാണ് എല്ലാവരും പോകാൻ ആഗ്രഹിക്കുന്ന അതിമനോഹരമായ ട്രക്കിംഗ് ഏരിയകളിലൊക്കെ നമ്മൾ കവർ ചെയ്യുന്നുണ്ട് യാത്ര തുടങ്ങി ആദ്യമായിട്ട് തന്നെ നമ്മൾ രാമനാട്ട ബൈപ്പാസിൽ എത്തിയ സമയത്ത് തന്നെ ഇവിടെ മോർണിംഗ് റൈഡിങ്ങിന് പോകുന്ന ഒരുപാട് ആളുകൾ പാസ് ചെയ്തു ഒരുപാട് ആളുകൾ വിഷ് ചെയ്തു അതിൽ ഒരുപാട് ആൾക്കാർ അന്വേഷിച്ചു എങ്ങോട്ടാണ് പോകുന്നത് എന്നാണ് വരിക എത്ര ദിവസത്തോളം ഉണ്ട് ഇതൊക്കെ വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് അങ്ങനെ ഒരു ഏട്ടനെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം ഏട്ടൻ്റെ പേരെന്താ എൻ്റെ പേര് രവിശങ്കർ എന്നാണ് ഓക്കെ ഞാൻ വീഡിയോ പർപ്പസ് ആയിട്ട് പോവാം ഐ തിങ്ക് ഒരു 3 മാസമൊക്കെ ആയിട്ട് ചെറുതായിട്ട് പോകണം ഞാൻ ഗൾഫിലായിരുന്നു അപ്പോൾ ഇങ്ങനെ വന്നതാ ലീവ് വന്നു ഹംദാസ് ഇതിവിടെ കോമ്പറ്റീഷൻ ഉണ്ട് അതിന് പോവാ കണ്ണൂര് കാസർഗോഡ് അങ്ങനെ നേരെ പോവാം സ്ട്രൈറ്റ് അതാവുമ്പോ സ്ട്രൈറ്റ് റൂട്ട് ആ മുമ്പ് ബോംബെ പോയിട്ടുണ്ട് പൂന ഒക്കെ ഉണ്ട് പൂന നാസിക്ക് ഒക്കെ എക്സ്പ്ലോർ ചെയ്യാം അവിടെ കുറെ ഉണ്ട് അവിടെയാണ് മെയിൻ ട്രക്കിംഗ് ഏരിയ ഒക്കെ ഒന്ന് കവർ ചെയ്ത് വരാന്ന് നോക്കട്ടെ ഞാൻ ഈ കൊറോണ കാരണം ഈ കോവിഡിന്റെ ഇത് ഇട്ടണ ലിമിറ്റേഷൻ പി സി ആർ ടെസ്റ്റ് ഉണ്ടാവും അപ്പൊ കർണാടകയിൽ പേര് റോക്ക് റൈഡർ എന്നാണ് MTB ആണ് ST 100 അതാണ് നമ്മളെ ബൈക്കിന്റെ പേര് എല്ലാ സേഫ്റ്റി മെഷേഴ്സും നമ്മൾ എടുത്തിട്ടുണ്ട് നമുക്ക് സ്ലീപ്പ് ചെയ്യാനുള്ള ടെൻ്റ് കാര്യങ്ങൾ എല്ലാം നമ്മൾ കരുതിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ വണ്ടിക്ക് ആവശ്യമായിട്ടുള്ള ഒരുവിധം എല്ലാ കാര്യങ്ങളും നമ്മൾ കരുതിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ലഗേജ് കുറച്ച് ഹെവിയാണ് എന്നാലും നമുക്ക് പതുക്കെ സേഫ്റ്റി ആയിട്ട് നമുക്ക് എന്തായാലും നമ്മളെ ഡെസ്റ്റിനേഷൻ എത്താം എല്ലാവരുടെയും അതി സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നു ബൈപ്പാസിലാണ് ഇപ്പോൾ നമ്മളുള്ളത് ബൈപ്പാസിൽ രാവിലെ തന്നെ നല്ല വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏതായാലും നമ്മൾ പോവുകയാണ് അപ്പോൾ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഇപ്പോൾ യാത്ര തുടങ്ങാം ഏകദേശം കണ്ണൂർ പിടിക്കണം നമുക്ക് കണ്ണൂർ പിടിച്ചാലേ കണ്ണൂർ നമുക്ക് മാക്സിമം നമുക്ക് ട്രൈ ചെയ്യാം എന്നാലും ഒരു ആവറേജ് സ്പീഡിൽ നമുക്ക് എന്ത് ചെയ്യാം പോവാം റോഡിൽ ഹൈവേയിലൂടെ ഒക്കെ പോകുമ്പോൾ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം അതാണ് ക്യാമറ ഒക്കെ പിടിക്കുമ്പോൾ ചെറിയ ഷേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക വളരെ ഹാപ്പിയാണ് ഈ യാത്രയിൽ കാരണം ഒരുപാട് കാലത്തെ പ്ലാനിങ് ആയിരുന്നു ഒരുപാട് ആളുകൾ പോകുന്നതും അതൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നതും ഒക്കെ നമുക്ക് ഭയങ്കര ആഗ്രഹമുള്ള കാര്യമാണ് ഇവിടെ നമ്മളെ കോഴിക്കോട് മെയിനായിട്ട് നമുക്ക് കാണാനുള്ളത് എന്ന് പറയുന്നത് ഇവിടെ ഹൈവേ ഭാഗത്തൊന്നുമില്ല പിന്നെ നമുക്ക് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ
കടവ് റിസോർട്ടിന്റെ അവിടെ ചെറിയ പോയ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് അവിടെ എത്തുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ നാഷണൽ ഹൈവേന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. റോഡൊക്കെ രണ്ട് സൈഡും വീതി കൂട്ടാനുള്ള എല്ലാ വർക്കും നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് തിരക്കാണ്, കാരണം കുറേ ഭാഗമൊക്കെ അടച്ച് ഓപ്പൺ ആക്കിയിട്ടൊക്കെയാണ് ഇവരെ ചെയ്യുന്നത്. ലോറി പാണ്ടി ലോറിയൊക്കെ പോകുന്നുണ്ട്. പിന്നെ വീഡിയോ ഷേക്കും കാര്യങ്ങളൊക്കെ നല്ലോണം ഉണ്ടാവും, കാരണം എനിക്കറിയാം നമുക്ക് റൈഡ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഗോത്രോൻ്റെ എമൗണ്ട് ഉണ്ട്. പക്ഷെ അതിൽ ഹെഡിൽ വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ലൂസ് അത് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ ഇന്നാണ് അത് ഫിറ്റ് ചെയ്തത്. ഫിറ്റ് ചെയ്ത സമയത്ത് എനിക്കത് ചെക്ക് ചെയ്ത സമയത്തുണ്ടായ അനുഭവമാണ്. കോഴിക്കോട് വരുമ്പോൾ നമ്മൾ ബൈപ്പാസ് വഴി പാസ് ചെയ്യുമ്പോൾ കാണാനുള്ള ഒരേ ഒരു നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പുഴയാണ്. ഞങ്ങൾ കടവ് റിസോർട്ടിൻ്റെ അവിടെയുള്ള പുഴയെന്ന് പറയുക, ഇതിൻ്റെ കറക്റ്റ് പേര് എനിക്ക് അറിയില്ല. ഞങ്ങൾ സ്ഥിരം പോകുന്നത് തന്നെയാണ്, ഇതിൽ പാസ് ചെയ്ത് പോകുന്നതാണ്. അവിടെ ചെറിയ തോണിയൊക്കെ ഉണ്ട്, സൂപ്പറായിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. വണ്ടി ധാരാളം പാസ് ചെയ്യുന്നുണ്ട്. അവിടെ നേരെ ഓപ്പോസിറ്റ് നമുക്ക് അടിപൊളിയൊരു ദ്വീപ് പോലെയുള്ള പ്ലേസ് നമുക്ക് കാണാം. റോഡൊന്ന് ക്രോസ് ചെയ്യട്ടെ. ഓക്കെ, ഇതൊന്ന് കണ്ടു നോക്കൂ. ഇവിടെയാണ് കടവ് റിസോർട്ട് വരുന്നത്, ഈ ഫ്ലക്സിൻ്റെ ഒക്കെ ബാക്ക് ഭാഗമായിട്ട്. ഇവിടുന്ന് ഇതാ ഈ കാണുന്ന, ഇവിടെ ബോട്ട് സർവീസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ ടൈം രാവിലെ അല്ലേ, ഒരുപാട് ആൾക്കാർ ചൂണ്ടൊക്കെ ഇടുന്നുണ്ടോ. അതെ, ഇതാ റൈഡിങ്ങൻ ഇവിടെ എടുക്കാത്തലോണ്ട് വരുന്ന 8-ാം തീയതി ഫൺ റൈഡ് ഉണ്ടെന്ന് തോന്നുന്നു, 25 കിലോമീറ്റർ. അതിൻ്റെ മെസ്സേജ് കിട്ടിയിരുന്നു. ചിലപ്പോൾ അതിൻ്റെ പ്രാക്ടീസിനായിരിക്കും, ചിലപ്പം ചുമ്മാ റൈഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, വ്യായാമം ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അവരൊക്കെയാണ് നമ്മൾ ഈ കാണുന്നത്. കോഴിക്കോട് വരുമ്പോൾ നമുക്ക് ഇത് കോമൺ ആയിട്ടുള്ള കാര്യമാണ്. പണ്ടിൽ നിന്നൊക്കെ ഓൺ അടിച്ചിട്ടൊക്കെ നമ്മളെ ഇതാക്കുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇവിടുന്ന് മെല്ലെ നീങ്ങാം, നമുക്ക് കുറേ കവർ ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇവിടുന്ന് പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് ഓരോ ഏരിയകളിൽ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. പിന്നെ റൈഡിങ് പോകുന്ന ആൾക്കാർ എല്ലാവരും എന്താണ് സേഫ്റ്റി ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കരുതണം. ഒരുപാട് ആളുകൾ റൈഡിങ് പോകുന്നുണ്ട്, ഒരുപാട് ഫ്രണ്ട്സ് നമുക്ക് റൈഡിങ്ങിൻ്റെ ഫ്രണ്ട്സൊക്കെ നമുക്ക് വിളിച്ച് അന്വേഷണമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ മെയിനായിട്ട് പറഞ്ഞ കാര്യങ്ങളാണ് സേഫ്റ്റി കാര്യങ്ങൾ നമ്മൾ മാക്സിമം കരുതണം. പ്രത്യേകിച്ച് ചൂട് സമയമാണ്, വെള്ളമൊക്കെ നമ്മൾ നല്ലോണം കരുതണം. വെള്ളം കമ്പൽസറി ആയിട്ടുള്ള കാര്യമാണ്, കാരണം നമ്മൾ പോകുന്ന ബൈക്ക് എല്ലാം ശുദ്ധമായിട്ടുള്ള കിട്ടണമെന്നില്ല. മാക്സിമം കിട്ടുന്ന സമയത്ത് നമ്മളത് കളക്ട് ചെയ്ത് വെക്കുക, അതിനുള്ള എല്ലാ ഫെസിലിറ്റീസും നമ്മൾ ചെയ്യുക. രാമനാട്ടറ ജംഗ്ഷനിൽ നിന്ന് പോകുന്ന പാലോറമല ജംഗ്ഷൻ അന്ന് എന്ന സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. ഇവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു, പിന്നെ കുറച്ച് റിലാക്സ് ചെയ്യണം, കാരണം ബോഡിയൊക്കെ ഒന്ന് റിലാക്സ് ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ മാക്സിമം നമ്മൾ ഏകദേശം കണ്ണൂര് തീർക്കണം എന്നായിരുന്നു നമുക്ക് ഒരു ടാർഗറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഇറങ്ങാൻ പ്ലാൻ ചെയ്ത് രാവിലെ അതിരാവിലെ ആയിരുന്നു. പിന്നെ പാക്കിങ്ങും ഇതൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞില്ലേ കുറച്ച് ലേറ്റായി. പിന്നെ ഫസ്റ്റ് ആയതുകൊണ്ട് അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട്, കുറച്ച് ഒരാഴ്ചയോളം റൈഡ് ചെയ്യാത്തതിൻ്റെ ക്ഷീണം ഉണ്ടായിരുന്നു, ഒരാഴ്ച റെസ്റ്റായിരുന്നു. അപ്പോൾ പിന്നെ ബോഡിയൊക്കെ ഒന്ന് ഫ്ലെക്സിബിളായി വരാൻ വാങ്ങി കിട്ടാൻ ഒരു ഇതുണ്ടായിരുന്നു. ഇനി ഏതായാലും നമുക്ക് കുറച്ചൊക്കെ സ്പീഡിൽ നമുക്ക് പോവാം. മാക്സിമം നമ്മൾ കവർ ചെയ്യാൻ നമ്മൾ നോക്കും, എന്നാലും നമ്മളെ ശരീരം കൂടി നമ്മൾ നോക്കണമല്ലോ, അതിൻ്റെ ആരോഗ്യം കാര്യങ്ങളൊക്കെ നോക്കണം. പിന്നെ നമ്മൾ സാധാരണ ഫുഡ് നമ്മൾ ഞാൻ പ്ലാൻ ചെയ്ത എന്താ വെച്ചാൽ വെച്ചുണ്ടാക്കാൻ കുക്ക് ചെയ്യാനാണ്. അപ്പോൾ ഇന്ന് ഫസ്റ്റ് ഡേ ആയിട്ട്
എല്ലാം കൂടിയും സെറ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചത്, ലൈറ്റായിട്ട് കഴിച്ചത്. അപ്പോൾ ഇനി നമ്മളുള്ള വീഡിയോയിൽ കുക്കിംഗ് ചെയ്യുന്നതും കാണാം. കുക്കിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാ സ്പെഷ്യലൊന്നും ഉണ്ടാവില്ല, സാധാ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ എല്ലാവരും സപ്പോർട്ടും പ്രാർത്ഥനയും ഉണ്ടാകണം. നമുക്ക് നല്ല രീതിയിൽ അവിടെ പോയി വിസിറ്റ് ചെയ്ത് തിരിച്ചു വരാനുള്ള സന്തോഷത്തോടെ ഫാമിലിയോടൊപ്പം ഒത്തുചേരാനൊക്കെ ഉള്ള ഭാഗ്യം നമുക്ക് കിട്ടണം. അപ്പം അതിനൊക്കെ എല്ലാവരും ഒരു ആഗ്രഹങ്ങളാണ് നമുക്ക് എന്ത് റൈഡ് ചെയ്യുക എന്നുള്ളതൊക്കെ. അപ്പം എൻ്റെ ഒരു ഏറ്റവും വലിയ ആഗ്രഹമാണ് ഞാൻ ഇന്ന് തുടക്കം കുറിച്ചത്. എന്തായാലും നമ്മൾ ആ കിലോമീറ്റർ കവർ ചെയ്യാനുള്ള ഇത് നമ്മൾ എടുക്കും. ഓക്കെ, അങ്ങനെ അവിടുന്ന് ആ റെസ്റ്റ് എടുത്ത് കൊടുത്ത് നിന്ന് കുറച്ചും കൂടി നമ്മൾ മുന്നോട്ട് പോന്നു. ഇപ്പോൾ പോരുമ്പോൾ നല്ല നല്ല പാലങ്ങളും നല്ല പുഴ കാണാൻ നല്ല തന്നെ, കണ്ണിനൊരു കുളിർമ അടിപൊളി വ്യൂ ആണ്. നടുവിൽ അവിടെ ദൂരെ കണ്ടോ തോണി മീൻ പിടിക്കുന്ന ആൾക്കാരാണ് തോന്നുന്നത്. അടിപൊളിയായിട്ടുള്ള ഒരു പാലം, അപ്പോൾ അത് കണ്ടപ്പോൾ നിർത്തിയതാണ്. ഉഷാറ് പ്ലേസാണ്. അപ്പോൾ നമുക്കിനി വടകര എങ്ങനെയെങ്കിലും പെട്ടെന്ന് പിടിക്കണം. അപ്പോൾ അതിനുള്ള ഒരു പോക്കാണ് നമ്മൾ പോകുന്നത്. പിന്നെ എന്താ റോഡിലൊക്കെ ഒരു ഇവിടെയൊക്കെ വണ്ടി കുറവാണ്, പൊതുവെ വണ്ടി അതിനത്രയൊന്നും ഇങ്ങോട്ടില്ല. ബൈപ്പാസ് കുറച്ച് ഇതായതുകൊണ്ട് ലോങ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. സ്ട്രൈറ്റ് റോഡായതുകൊണ്ട് നല്ല സ്പീഡ് പോകുന്ന ഫാസ്റ്റ് വണ്ടികളാണ് ഉള്ളത്. അപ്പോൾ നമ്മളൊരു സൈഡിൽ കൂടെ ഇങ്ങനെ പോവാണ്, സൈക്കിൾ ഓടിച്ച് ഈ പാലം ക്രോസ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. പിന്നെ കാലാവസ്ഥ കുഴപ്പമില്ല. ഒരു മഴൻ്റെ ഒരു ചെറിയൊരു ഇത് വന്നപ്പോൾ ഞാൻ ശരിക്കും ഒരു 3 മണി 2 മണി ആകുമ്പോൾ റൈഡ് ചെയ്യാമെന്ന്, 3 മണിക്ക് ശേഷം റൈഡ് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നത്. അപ്പോൾ മഴക്കാറ് വന്നതിനെ സംബന്ധിച്ച് വെയിലൊക്കെ ഒന്ന് ഡൗണായി, അപ്പോൾ ഞാൻ ഇന്ന റൈഡ് ഇറങ്ങിയതാ. വെയിലുണ്ടായാലും കൂടുതൽ നമുക്ക് റൈഡ് ചെയ്യാൻ അല്ലാതെ കഴിയൂല. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ പാലം കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ഒന്ന് കുറച്ച് സ്പീഡ് പോവാം. ഒരു ചെറിയ ഇറക്കം വന്നിട്ടുണ്ട്. ഈ ഗ്ലാസ് വെച്ചതേ വെയില് പൊടി ഇങ്ങനത്തതൊക്കെ ബുദ്ധിമുട്ടൊന്നൊക്കെ നമുക്ക് പ്രൊട്ടക്ഷൻ ഒക്കെ കിട്ടും, അത് വിചാരിച്ചിട്ട് വെച്ചതാണ്, അല്ലാതെ സ്റ്റൈലിന് വെച്ചതല്ല. ഓക്കെ, ഇതിലെ എല്ലാ സാധനങ്ങളും സേഫ്റ്റി ആയിട്ട് വെച്ചതാണ്. അത്യാവശ്യം നല്ല കിലോമീറ്ററോളം നമ്മൾ പോന്നു. ഞാൻ ആദ്യം ഫുഡ് കഴിച്ച അവിടുന്ന് ഏകദേശം 40 കിലോമീറ്ററോളം പോരാണ്ട്. അപ്പോൾ അത് പോരുന്നത് കുറേ കയറ്റും ബ്രിഡ്ജൊക്കെ ഉണ്ട്. അത് ചവിട്ടി കയറ്റിയപ്പോൾ തന്നെ ആകെ ടയർഡായി, കാലിനല്ല പെയിനൊക്കെ വന്നിരുന്നു. അങ്ങനെ പെയിന് പോകാൻ വേണ്ടി കുറച്ചേരമൊക്കെ റിലാക്സ് ആയി, അങ്ങനെയൊക്കെയാണ് പോകുന്നത്. കുറച്ച് മസാജൊക്കെ ചെയ്ത് സെറ്റാക്കി ഇപ്പോൾ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ഇവിടെ അടുത്ത് തന്നെയാണ് വടകര, അത് വേഗം കുടിക്കണം. ഞാൻ കുറച്ച് വെള്ളമൊക്കെ കുടിക്കാൻ വേണ്ടി, വെള്ളം എൻ്റെത് ഫസ്റ്റ് ബോട്ടിൽ തീർന്നിരുന്നു. അപ്പോൾ ലഗേജിൽ വെള്ളം ഉണ്ടായിരുന്നു, അത് ഒന്ന് ഒരു മെയിൻ ബോട്ടിലേക്ക് ആക്കാൻ വേണ്ടി നിർത്തിയതാണ്. വെള്ളമൊക്കെ കുടിച്ചു. ഇനി ഏതായാലും നമ്മൾ മുന്നോട്ട് പോകുന്നതാണ്. അത്യാവശ്യം നല്ല ടയേർഡായിന്. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് റൈഡ് ചെയ്തിട്ട് നമുക്ക് ടെൻറ്റൊക്കെ അടിച്ച് ക്യാമ്പ് ചെയ്യണം, അതിനുള്ള പരിപാടിയാണ് നമ്മൾ നോക്കുന്നത്. പോകുന്ന ബൈക്ക് ഇതാ നമ്മളെ കാണാൻ വേണ്ടി കുറച്ച് ആൾക്കാർ ഡീറ്റെയിൽസൊക്കെ ചോദിക്കുന്നത്. നമ്മൾ വടകര ടൗണിലാണ് ഇപ്പോൾ ഉള്ളത്. എന്താ പേരെന്താ? ആദിത്. ആദിക്ക് ഇയാളോ? ആരിഷ്. ആദിഷ്. ഞങ്ങൾ 3 ഫ്രണ്ട്സാ. ശരി, ആ ശരി, എന്നാ ഞാനേ പോവാ കേട്ടോ. എവിടെ വീട്ടിലാണ്? ആ ഓക്കെ ഓക്കെ. സാറ് നാളെ വരുമോ? ഞാൻ രാവിലെ കഴിഞ്ഞിട്ട് പോകണം. ചിലപ്പോ ഒന്ന് റിലാക്സ് ആയിട്ട്
ഒമ്പത് മണി വരെ ഉണ്ടാവും നോക്കാം ഞാൻ ഏതെന്നുണ്ടെങ്കിൽ അങ്ങനെ വടകരന്ന് മുന്നോട്ട് പോകുന്ന നമ്മൾ എത്തിയിട്ടുള്ളത് കാരാട് പറഞ്ഞ സ്ഥലത്താണ്. കാരാട് എൽ പി സ്കൂൾ അതിന് മുന്നിലാണ് നമുക്ക് ഇന്ന് ടെൻ്റ് അടിക്കാൻ പെർമിഷൻ കിട്ടിയിട്ടുള്ളത്. ഇവിടുത്തെ പ്രിൻസിപ്പാളാണ്. ഇപ്പോഴത്തെ ആളുകളൊക്കെ സൂപ്പറാണ്. എല്ലാ സപ്പോർട്ടും സഹായം ചെയ്തു തന്നു. എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു. ഒറ്റയ്ക്കാണോ എങ്ങോട്ട പോകുന്നതൊക്കെ ചോദിച്ചു. അങ്ങനെ ഫസ്റ്റ് ചോദിച്ചതിൽ തന്നെ എല്ലാവരും സപ്പോർട്ടീവായിട്ട് എല്ലാം ചെയ്തു തന്നു. നമ്മളിന്ന് ക്യാമ്പ് ചെയ്യുന്ന എവിടെയെന്ന് കാണണ്ടേ? അതാ ഈ സ്കൂളിൻ്റെ ഇവിടെയാണ് നമ്മൾ ക്യാമ്പ് ചെയ്യുന്നത്. ഏകദേശം ഇപ്പോൾ വന്ന് കയറിയിട്ടുള്ളു. ഭയങ്കര ടയേർഡ് ക്ഷീണമുണ്ട്. ഇനി നാളെ രാവിലെ നമുക്ക് അത്ര ലോഡ് ഇപ്പോൾ ഓട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പോകാൻ കഴിയില്ല. സോ ഇന്ന് നമ്മൾ റെസ്റ്റ് എടുത്തേ മതിയോ? അപ്പോൾ അങ്ങനെ ടെൻറ്റിൻ്റെ കാര്യങ്ങളുമായിട്ട് സെറ്റ് ചെയ്യുകയാണ്. സോ നമ്മുടെ ടെൻറ്റിൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. അതിനുള്ളിൽ ഫസ്റ്റായിട്ട് ടെൻറ്റ് ചെയ്യണം. അതിൻ്റെ ഉള്ളിൽ ആദ്യത്തെ ഭാഗം നോക്കാം. ചാനൽ പേര് വ്യൂ പോയിൻ്റ് തുടങ്ങിയ ആ സ്റ്റാർട്ടിങ്ങില പത്താം തീയതി ഒക്കെ വരും. ഇവിടെ എടാ കുളിക്കാൻ പറ്റിയ സൗകര്യം ഒക്കെ ഉണ്ടോ? ആ പുഴ അങ്ങനെ എന്തെങ്കിലും അടുത്ത് എങ്ങനെ കുറേ കാത്തിരുന്ന് ഒന്ന് കുളിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളും. അപ്പോൾ ഒന്ന് ഫ്രഷ് ആവേണ്ട ആവശ്യമുണ്ടേനു. അപ്പോൾ കുറേ ആ ടെൻറ്റിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടന്നപ്പോൾ രണ്ട് ചേട്ടന്മാർ വന്നാണ്ട് എന്താ ഇവിടെ കിടക്കണേന്നൊക്കെ അന്വേഷിച്ച് അങ്ങനെ എനിക്കിങ്ങനെ എൻ്റെ കാര്യം പറഞ്ഞു. എനിക്കിങ്ങനെ കുളിക്കേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മളെ അടുത്ത് തന്നെ ഒരു ചേട്ടൻ്റെ വീടുണ്ട്. രണ്ട് ചേട്ടന്മാർ അവർ തന്നെ എല്ലാ സൗകര്യങ്ങളും നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. ഏട്ടൻ്റെ പേരെന്താ ഏട്ടാ? എൻ്റെ പേര് ബിജു. ബിജു ആ ഇവർ ആ ഏട്ടനോട് പേരെന്താ ഏട്ടാ? രാജൻ. ഓക്കെ. ഇവർ കസിൻസാണ്. അപ്പോൾ അവരിവിടെ വർക്കായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ പരിചയപ്പെട്ട നല്ല കമ്പനിയൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇവരെ എവിടെ നിന്ന് സ്ഥലം പറഞ്ഞേ? തൊട്ടിൽപ്പാലം. മെയിൻ പറഞ്ഞ കുറ്റ്യാടി. ആ കുറ്റ്യാടി കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? അവിടെ നിന്നുള്ള ഏട്ടന്മാരാണ്. വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ്. ഓക്കെ. എനിക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നിട്ടുണ്ട്. കുളിക്കാൻ ഞാൻ കുറേ നേരം ഒന്ന് കുളിക്കാൻ വേണ്ടിയുള്ള ഒരു ഇത് കിട്ടാനേ. ഇപ്പോൾ ഏതായാലും നല്ല സൗകര്യമായി. നല്ല ക്ഷീണം കാരണം കുളി കഴിഞ്ഞ പാടെ കിടക്കാൻ വേണ്ടി ഒരുങ്ങിയതാണ്. അവിടെ രാത്രി ആയതുകൊണ്ട് ഒന്നും കാണുന്നില്ല. അപ്പോൾ ഇനിയൊക്കെ നമുക്ക് നാളത്തെ എപ്പിസോഡിൽ കാണാം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക് യു. മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. ഗുഡ് നൈറ്റ്.